ജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനുള്ളൊരു സംവിധാനമാണ് ബയോബിൻ എന്താണ് ഈ ബയോബിൻ എങ്ങനെയാണ് അതിൻ്റെ ഉപയോഗക്രമം എന്നുള്ളതാണ് ഇവിടെ വിശദീകരിക്കുന്നത് നമുക്ക് പോലെ രണ്ട് എച്ച് ഡി പിയിലുണ്ടാക്കിയ രണ്ട് ബിന്നുകളാണ് ഇവിടെ നമ്മൾ ബയോബിന്നിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഇതിന് രണ്ട് ബിന്നുണ്ട് അതിന് അടയ്ക്കാനുള്ള രണ്ട് അടപ്പ് ഉൾപ്പെടുന്നതാണ് ഒരു യൂണിറ്റ് ഇതിൻ്റെ ഉപയോഗക്രമം എന്ന് പറയുന്നത് നമ്മൾ തരുന്ന സാധനങ്ങളിൽ ഇതിനെ ലീച്ചേറ്റ് പുറത്തേക്ക് പോകുന്നത് അപ്പം ജൈവ മാലിന്യങ്ങൾ അഴുകി അതിനകത്തു നിന്നുള്ളവുന്ന ജലാംശം പുറത്തു വരുന്നതാണ് നമ്മളതിൻ്റെ ലീച്ചേറ്റ് അത് നമുക്ക് പിന്നെ വളമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതും കൂടിയാണ് അപ്പം അതെങ്ങനെയാണ് നമ്മൾ കളക്റ്റ് ചെയ്യുക എന്നുള്ളത് ഇവിടെ അതിൻ്റെ ഫിറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ കാണിക്കുകയാണ് ഇപ്പം ഇത് പുറത്തേക്കുള്ള ഹോസ് നമ്മളിതിൻ്റെ കണക്ടറിൻ്റെ ഇവിടെ ഫിറ്റ് ചെയ്തു ഇത് ഇവിടെ ഉറപ്പിച്ചു നിർത്തുകയാണ് ചെയ്യുന്നത് അതിനുശേഷം ഇതിൻ്റെ ഒരു ട്രേ ഇതിന് കൂടെ ഉള്ളതാണ് ഈ ട്രേ വെക്കുന്നത് ഇതിനകത്തുണ്ടാകും നമ്മൾ ജൈവ മാലിന്യങ്ങളൊക്കെ ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ മേലെ തങ്ങി നിൽക്കുകയാണ് ഇതിനകത്ത് നിങ്ങളെ ലീച്ചേറ്റ് പോകുന്നതിന് വേണ്ടിയാണ് ഇതിൻ്റെ ട്രേ മുകളിൽ വെക്കുന്നത് മറ്റ് നമ്മൾ ജൈവ വസ്തുക്കൾ കഴിഞ്ഞാൽ ആ ഓസ് അടഞ്ഞു പോയി ലീച്ചേറ്റ് പുറത്തു പോകാതിരിക്കുകയും ചെയ്യും അപ്പം വെള്ളം ഇതിനകത്ത് കെട്ടി നിൽക്കുന്ന അവസ്ഥ വന്നാൽ അതിനകത്ത് ദുർഗന്ധം ഉണ്ടാകും അപ്പോൾ ലീച്ചേറ്റ് പുറത്ത് പോകുന്നതിനാണ് നമ്മൾ ആ ഓസ അവിടെ കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ഈ ട്രേം കൂടെ വെച്ച് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഒന്നുകിൽ നമ്മൾ ചകിരി ചെറിയ കഷ്ണങ്ങളായിട്ട് അല്ല ഈ ഉണങ്ങിയ കമ്പുകളോ അതിൻ്റെ അകത്തൊന്ന് പാകി വെക്കണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ വേസ്റ്റ് ഇട്ട് കഴിയുമ്പോൾ ഈ ഹോളം അടഞ്ഞു പോതിരിക്കുന്നതിനാണ് അതിനകത്ത് പിന്നെ ചകിരി കീറിയ ചെറിയ കഷ്ണങ്ങളായിട്ടോ അല്ലെങ്കിൽ ഉണങ്ങിയ കമ്പുകളോ അതിൻ്റെ അകത്ത് പാകി വെക്കുന്നത് അത് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ചകിരിയുടെ തുപ്പ് അല്ലെങ്കിൽ ഉണങ്ങിയ ഇലകൾ ഒന്നിൻ്റെ അകത്ത് പാകി വെക്കുക അതിൻ്റെ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്യുന്നവണോ നന്നായിട്ട് ഇതിൻ്റെ അടിയിൽ പാകി വയ്ക്കുക അതിനുശേഷമാണ് നമ്മൾ നമ്മളിതിനകത്ത് മാലിന്യം നിക്ഷേപിച്ച് തുടങ്ങേണ്ടത് മാലിന്യം നിക്ഷേപിച്ച് തുടങ്ങിയതിന് മുമ്പ് നമുക്ക് നമുക്കിതിൻ്റെ കൂടെ തന്നിട്ടുള്ള രണ്ട് സാധനങ്ങൾ നമ്മൾ കൂടെ തന്നിട്ടുണ്ട് ഇത് വന്ന് നമ്മൾ ചകിരിച്ചോറാണ് മറ്റൊന്നൊരു ജൈവ ബാക്ടീരിയ ആയി ഇനോക്കുലാണ് ഇതിന് നമ്മൾ ഇതിൻ്റെ കൂടെ തരുന്നുണ്ട് ഇത് രണ്ട് രീതിയിൽ നമുക്ക് ഉപയോഗിക്കുക ഒന്നുകിൽ ഈ ചകിരിച്ചോറിനെ നമ്മളൊരു പ്ലാസ്റ്റിക്കിൻ്റെ വേറൊരു പിന്നെ പ്ലാസ്റ്റിക് ബാഗിലേക്ക് ചാക്കിലേക്കോ മാറ്റിയതിന് ശേഷം ഈ ഇനോക്കുൽ ഇതിനകത്ത് പകുതി എടുത്തിട്ട് ഈ ചകിരിച്ചോറ് നമുക്ക് എന്തു ചെയ്യാം ഒരു വേ വേറൊരു പ്ലാസ്റ്റിക് കവറിൽ ആക്കി മാറ്റി ഈ തന്നിരിക്കുന്ന ഈ നോക്കൽ ഇനോക്കൽ ഒരു ജൈവ ബാക്ടീരിയ ആണ് പച്ചക്കറികൾ പഴങ്ങളെന്നൊക്കെ തന്നെ ബാക്ടീരിയനെ കൾച്ചർ ചെയ്തുണ്ടാക്കുന്ന ചെയ്തുണ്ടാക്കുന്നൊരു ബാക്ടീരിയയാണ് ഒരു തരത്തിലുള്ള വിഷാംശവും അല്ല അപ്പോൾ ഇതിന് ഇതിനകത്തേക്ക് ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ഒരു ചാക്കിൽ ആണെങ്കിൽ അത് കെട്ടിവെക്കുക കെട്ടിവെച്ച് രണ്ട് ദിവസം അതിങ്ങനെ കെട്ടിവെച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ ദിവസം നമ്മൾ നോക്കുമ്പോൾ രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ നോക്കുമ്പോൾ അതിനകത്ത് ഒരു ചെറിയ ചൂട് അനുഭവപ്പെടും അപ്പോൾ നമുക്ക് നമുക്കിത് മനസ്സിലാക്കാം അതിനകത്ത് ബാക്ടീരിയ ആക്ടിവേറ്റ് ആയത് ഫോം ബാക്ടീരിയ ഫോം ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ മുതലാണ് നമുക്കത് ഈ ഇനോക്കുഡോ നമുക്ക് ഇതിനകത്ത് വാരിയാണ് ഇതാ ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുക ഈ ട്രേ വെച്ച് കഴിഞ്ഞു പ്രയാൻ്റെ മുകളിലായിട്ട് നമ്മൾ ചകിരി പിന്നെ തുപ്പോ അല്ലെങ്കിൽ ഉണങ്ങിയ കമ്പുകളോ നമ്മൾ നിരത്തി വെച്ചു കഴിഞ്ഞു അതിന് മേൽഭാഗത്ത് ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യുക ഈ ചകിരിച്ചോറ് എടുത്തിട്ട് മുഴുവനായിട്ടൊന്ന് ബസറിന്റെ മേലെ ബതറിയിടുക അതിൻ്റെ മേലെയാണ് നമ്മൾ എന്തു ചെയ്യണോ ഓരോ ദിവസവും ഉണ്ടാകുന്ന ജൈവ ഭക്ഷ്യവസ്തുക്കളൊക്കെ തന്നെ ഇടേണ്ടത് ഈ വസ്തുക്കളൊക്കെ നമ്മൾ അടുക്കളയിൽ നിന്നുണ്ടാകുന്ന പച്ചക്കറീൻ്റെയും ചോറിൻ്റെയും ഒക്കെ തന്നെ വേസ്റ്റ് ഒക്കെ ഇടുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് കറികളൊക്കെ ഉണ്ടാകുമ്പോഴും അതൊന്നും തന്നെ അതേപോലെ ഒഴിക്കാൻ പാടില്ല അതിൻ്റെ കഷ്ണങ്ങളൊക്കെ തന്നെ പൊറിക്കിടാനേ പാടുള്ളൂ അതിൻ്റെ ഏറ്റവും നല്ല മാർക്ക് എന്ന് പറയുന്നത് ഇതെല്ലാം കൂടി ഒരു പാത്രത്തിലേക്ക് മാറ്റി ഒന്ന് ഇളക്കുക കൂട്ടി യോജിപ്പിക്കുക അത് പച്ചക്കറിയും ചോറിൻ്റെയും എല്ലാ വേഷും കൂടി കൂട്ടി യോജിപ്പിച്ച് അതിങ്ങനെ ഇടണം അല്ലാതെ എല്ലാം കൂടെ പാത്രത്തിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ൊട്ടി കമത്തി വെക്കാൻ പാടില്ല എല്ലാം തന്നെ കൃത്യമായിട്ട് വെതിറിയിടുക അത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരു ബാക്ടീരിയ എന്ന് പറയുന്നത് എയ്റോബിക് ആണ് അത് നമ്മളെ പിന്നെ വായുവിൻ്റെ സമ്പർക്കം ഒരു ബാക്ടീരിയ ആണ് അപ്പം അത് പ്രവർത്തിക്കുന്നുണ്ടാണ് ഇത് കമ്പോസ്റ്റ് ആക്കി മാറ്റുന്നത് അപ്പം വേശി ഇടുന്ന സമയത്ത് കൂട്ടി കലർത്തി വെതറിയിടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇന്ന് ശേഷം നെയ്യുന്ന നമ്മൾ ഈ പിന്നെ മുകൾ ഭാഗത്തായിട്ട് ആദ്യ ദിവസമാണ് പറയുന്നത് മുകൾ ഭാഗത്തായിട്ട് ഒരു പ്രാവശ്യം കൂടെ ഈ പിന്നെ ഇനോക്കൽ മിക്സ് ചെയ്ത ചകിരിച്ചോറ് ബറിയിട്ട് ഈ അടപ്പുകൊണ്ട് അടച്ചു വെക്കുക ഇങ്ങനെ അടച്ചു വെക്കുക അപ്പോൾ ഓരോ ദിവസത്തെ നമ്മൾ വേശിച്ചിടുന്നത് കഴിഞ്ഞു അങ്ങനെ പിറ്റേ ദിവസവും ഈ വേശിച്ചിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഏതെങ്കിലും ഒരു സമയത്ത് രാവിലെയാണ് വെക്കുന്നത് എല്ലാ ദിവസവും കഴിയുന്നത് രാവിലെ തന്നെ അല്ലെങ്കിൽ വൈകുന്നേരം ആണെങ്കിൽ എല്ലാ ദിവസവും വൈകുന്നേരങ്ങള് ഈ വേസ്റ്റ് ഇടാൻ വേണ്ടി ശ്രമിക്കുക അല്ലെങ്കിൽ കൂടെ കൂട്ടി വെച്ചിട്ട് ഒരു നേരം വേസ്റ്റ് ഇടുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ പിറ്റേ ദിവസം രണ്ടാമത്തെ ദിവസം തുടങ്ങുമ്പോൾ സമയത്ത് എന്ത് ചെയ്യുക ഈ വേശിച്ചിട്ടതിന് ശേഷം മുകളിൽ നമ്മൾ ഈ നോക്കിനും വാരി പെത്തറിയാൽ മതി ഇവരും എതിർമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ശരിക്കും ഒരു ഒന്ന് ഒരു ഒന്ന് രണ്ടോ മൂന്നോ പിടി അല്ലെങ്കിൽ അരക്കപ്പ് പിന്നെ ഇനോക്കുലങ്കുലീൻ്റെ മേലെ വാരി ബെത്രം ഇടാൻ വേണ്ടി ശ്രമിക്കണം അത് വേശിച്ച് നന്നായിട്ട് കവർ ചെയ്യുന്ന പോലെ തന്നെ ഇനോക്കുലീൻ്റെ മേലെ വിരിക്കണം അങ്ങനെ ഓരോ ദിവസവും ഉണ്ടാകുന്ന വസ്തുക്കളൊക്കെ തന്നെ നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇട്ട് ഈ അടപ്പുകൊണ്ട് കൃത്യമായിട്ട് മൂടി വെച്ചു ഇത് നിറയുന്നത് വരെ നമ്മളിത് തുടരുകയാണ് ഇത് നിറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം പറഞ്ഞാൽ രണ്ടാമത്തെ ഇതേപോലെ തന്നെ ഉപയോഗിക്കുക രണ്ടാമത്തെ ബിന്നിൻ്റെ മുകളിൽ നമ്മൾ ഇതേപോലെ തന്നെ ഇതിൻ്റെ പുറത്തേക്ക് പോകാനുള്ള പിന്നെ പൈപ്പ് ഫിറ്റ് ചെയ്ത് അതിനുള്ള ട്രേ എടുത്ത് വെച്ച് ട്രേൻ്റെ മേളെ നമ്മൾ നേരത്തെ പറഞ്ഞ ഉണങ്ങിയ ചകിരിയോ അല്ലെങ്കിൽ മരത്തിൻ്റെ ചെറിയ കമ്പുകളോ അടുക്കി വെച്ച് ഒരു ബെഡ് പോലെ ഒരുക്കി അതിന് മേളെ കുറച്ച് ഇലയോ അല്ല ഉണങ്ങിയ ഇലകളോ അല്ലെങ്കിൽ പേപ്പറോ തന്നെ വിതറി ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ജൈവ പിന്നെ നമ്മളെ ഇനോക്കുലേനു മേലെ വിതറി വേശിച്ചിട്ട് തുടക്കം രണ്ടാമത്തെ ബിന്ന് ഇതേപോലെ നിറയുന്ന മുറക്കി ആദ്യത്തെ ബിന്നിലുണ്ടാകുന്ന ജൈവ മാലിന്യങ്ങളൊക്കെ തന്നെ നല്ല കമ്പോസ്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ടാവും അപ്പോൾ അത് ചിലപ്പോൾ എന്ത് ചെയ്യും അതിനകത്ത് ജലാംശം കൂടി കഴിയുമ്പോൾ അത്ര ഡ്രൈ ആയിട്ട് കിട്ടിക്കണം എന്നില്ല അപ്പോൾ ചിലപ്പോൾ ഒരു ഒരു കുഴമ്പ് പരുവത്തിലോ വെള്ളത്തിൻ്റെ അംശോ ഉണ്ടെങ്കിൽ എന്തു ചെയ്യുക നമ്മളൊരു പുറത്ത് തണലിൽ ഒരു ചാക്കോ അല്ലെങ്കിൽ പാത്രമോ വിരിച്ച് ഒരു പക്കറ്റോ ഉണ്ടാക്കി അതിനകത്ത് ഇട്ട് കഴിഞ്ഞ് ഒരു അത് തണലിൽ നിന്ന് തന്നെ ഈർപ്പം ഒക്കെ തന്നെ വരിഞ്ഞ് നല്ല കമ്പോസ്റ്റാക്കി മാറും അപ്പോൾ ഈ കമ്പോസ്റ്റ് നമുക്ക് ചെടികൾക്കൊക്കെ തന്നെ വളമായിട്ട് ഉപയോഗിക്കുക അപ്പോൾ ഇങ്ങനെ വളരെ ലളിതമായിട്ട് വീടുകളിലുള്ള അടുക്കള മാലിന്യങ്ങൾ കമ്പോസ്റ്റാക്കി മാറ്റുന്ന ഒരു രീതിയാണ് നമ്മൾ ഈ ബയോബിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ബയോബിന്നിലൊക്കെ തന്നെ സാധാരണഗതിയെ കണ്ടുവരുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇനി ചെറിയ ചെറിയ പുഴുക്കൾ ഉണ്ടാവും എന്നുള്ളതെന്നാണ് ഈ പുഴുക്കൾ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ഈ വേസ്റ്റ് കമ്പോസ്റ്റാക്കി മാറ്റുന്നതിന് ഉതകുന്ന ചില ബാക്ടീരിയയാണ് അപ്പോൾ ചെറിയ ചെറിയ പുഴുക്കൾ രൂപത്തിലായി വരും അത് കുറച്ച് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ കളറ് മാറി അതൊരു ബ്രൗൺ കളറിലുള്ള പുഴുവായി മാറും അപ്പോൾ ഇത് ചിലതൊക്കെ തന്നെ അതിനകത്ത് പറന്ന് ഈച്ചയായിട്ട് പറന്നു പോകുന്ന പ്രാണികൾ അതിനകത്ത് കാണും ബാക്കിയുള്ളതൊക്കെ തന്നെ ഇതിനകത്ത് തന്നെ കമ്പോസ്റ്റിൻ്റെ കൂടെ തന്നെ അഴുകി കമ്പോസ്റ്റ് ആയിട്ട് പോകുന്നതാണ് ഈ പുഴുക്കൾ കാണുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ചെറിയൊരു ചില കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു അറപ്പുണ്ടാകും അപ്പോൾ ഈ പുഴുക്കളൊന്നും തന്നെ ഉപദ്രവകാരികളായ പുഴുക്കളല്ല എങ്കിൽ പോലും ആ പുഴു മേലേക്ക് കയറി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം ഒഴിവാക്കുന്നെ നമ്മൾ സാധാരണ ചെയ്യുന്നത് വീടുകളൊക്കെ കാണുന്ന ഈ കർപ്പൂരം നമ്മൾ വീടുകളൊക്കെ ഉണ്ടാകുന്നതാണ് ഈ കർപ്പൂരത്തിന്റെ ഒരു കഷ്ണം എടുത്തിട്ട് അതിനകത്ത് ഏതെങ്കിലും ഒരു എണ്ണയിൽ എണ്ണയെ വെളിച്ചെണ്ണ എന്തെങ്കിലും ചാലിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക പഴയ ഉപയോഗശിനായ ഏതെങ്കിലും ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചിട്ട് പിന്നെ ഈ ഭാഗത്ത് മോൾ ഭാഗത്ത് സൈഡിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യുക ആ പിന്നെ കർപ്പൂരത്തിനെ ആ ചാലിച്ചത് ഇതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് ഇടയ്ക്കി ആഴ്ചയിലൊരിക്കലും ഒക്കെ തന്നെ ഈ ഭാഗത്തോട്ട് തുടച്ചോടും അപ്പോൾ എന്ത് ചെയ്യും ഈ ഇതിനകത്ത് ചെറിയ പുഴുക്കളൊക്കെ തന്നെ ഇതിങ്ങോട്ട് മുകളിലോട്ട് കയറി വന്നിട്ടുണ്ടാകുന്ന ഒരു പ്രശ്നം നമുക്ക് ഒഴിവാക്കാൻ പറ്റും അപ്പോൾ പുഴു ഒരിക്കലും തന്നെ ഇത് നമുക്ക് അപകടകാരിയായ പുഴുക്കളല്ല അപ്പോൾ അതിനെ നിയന്ത്രിക്കാനുള്ള സംവിധാന രീതിയിൽ മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് മറ്റൊന്ന് ഇതിനകത്ത് ചിലർ പറയും ഇതിനകത്ത് സ്മെല്ല് വരുന്നുണ്ട് എന്ന് പറയും അപ്പോൾ സ്മെല്ല് വരുന്നതിനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ജലാംശം കൂടുതലുണ്ട് എന്നുള്ളതാണ് സ്മെല്ല് വരുന്നതിനുള്ള പ്രധാന കാര്യം അപ്പം ഇതിനകത്ത് നടക്കേണ്ട ഒരു പ്രക്രിയ എന്ന് പറഞ്ഞത് പറഞ്ഞത് കമ്പോസ്റ്റ് ആണ് വായു സമ്പർക്കത്താൽ ഉണ്ടാകുന്ന ഒരു കമ്പോസ്റ്റിംഗ് രീതിയാണ് ഇതിനകത്ത് നടക്കേണ്ടത് അപ്പം അത് ശരിയായി നടക്കാത്തത് കൊണ്ടാണ് എന്ത് ചെയ്യുക അതിനകത്ത് ചെറിയ സ്മെല്ല് വരുന്നത് അപ്പം സ്മെല്ല് ഞാൻ നേരത്തെ പറഞ്ഞ ഒന്ന് അതിൻ്റെ അകത്ത് ജലാംശം കൂടിയിട്ടുണ്ടാകും രണ്ടാമത്തെ നമ്മൾ വേവിച്ചിടുന്നത് നന്നായിട്ട് വെതറിയിട്ട് അല്ല അതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ടാവുക അങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോൾ നമ്മൾ തീയണം ഇടയ്ക്ക് നമ്മൾ വേച്ചിടുന്ന സമയത്ത് തന്നെ ഒന്ന് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം കൂടുമ്പോൾ തന്നെ ഒരു കമ്പ് എടുത്തിട്ട് ശരിക്കും ഒന്ന് ഇളക്കി കൊടുക്കണം അതിനകത്ത് അപ്പോൾ ഒരു ആ ബാക്ടീരിയക്ക് വർക്ക് ചെയ്യാനുള്ളൊരു ഒരു 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 ഊഷ്മാവ് അതിൻ്റെ അകത്ത് ക്രിയേറ്റ് ചെയ്യും അപ്പോൾ ആ പുഴുണ്ട പിന്നെ നമ്മൾ ആ സ്മെല്ലുണ്ടാകുന്നത് നമുക്കങ്ങനെ കുറയ്ക്കാൻ വേണ്ടി പറ്റും ഇത് സാധാരണ ഉപയോഗിക്കുന്നത് തലസൗകര്യ വളരെ കുറഞ്ഞ വീടുകളിലൊക്കെ തന്നെ ഫ്ലാറ്റുകളിലൊക്കെ തന്നെയാണ് വർക്ക് ഏരിയയിലോ ഒക്കെ തന്നെയാണ് ഇത് വെക്കുന്നത് അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടാണ് ഇത് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ വളരെ ഈ പറഞ്ഞ പോലെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ഇത് വർക്ക് വർക്കേരിയലോ അടുക്കളയിൽ അടുത്തോ തന്നെ വെക്കുന്നതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളും ഇല്ലാത്തില്ല ഇപ്പോൾ താഴെ മുട്ടുന്ന രീതിയിൽ വെക്കുന്നതെങ്കിൽ ഇത്തരത്തിലുള്ളൊരു കുപ്പിയോ അല്ല അടിയിലൊരു എന്തെങ്കിലും വെച്ചു കൊടുത്തിട്ട് നിൽക്കുന്ന രീതിയിൽ ഒരു കപ്പോ അല്ലെങ്കിൽ കുപ്പിയോ വെച്ചു കൊടുക്കാം അപ്പോൾ ഇതിനകത്ത് ഉണ്ടാകുന്ന സ്ലറി തീർച്ചയായിട്ടും രണ്ട് ദിവസത്തിൽ ഒരിക്കലെങ്കിലും ഇതെടുത്ത് ഒഴിവാക്കണം ഇല്ലെങ്കിൽ അതിനകത്ത് ചെറിയ സ്മെല്ല് വരാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ രണ്ട് ദിവസത്തിൽ ഒരിക്കൽ ഇതിനകത്ത് ഉണ്ടാകുന്ന സെറിക കലക്ട് ചെയ്തത് വെള്ളം കൂട്ടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം അത് ചെടികൾക്ക് ഒഴിച്ചു കൊടുത്താൽ അത് നല്ല ഒരു ജൈവ വളം കൂടിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ അത് കൂടുതൽ ദിവസമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അതിനകത്ത് സ്മെല്ലുണ്ടാവും അപ്പോൾ അതിനൊരു കാര്യം ചെയ്യേണ്ടത് അതിനകത്ത് കുറച്ച് വേണമെങ്കിൽ നമുക്ക് എന്തു ചെയ്യാം കല്ലുപ്പ് അതിനകത്ത് ഇട്ട് കൊടുത്താലും ഈ സ്മെല്ല് കുറയ്ക്കുന്നതിന് വേണ്ടി സഹായിക്കും